നമസ്കാരം നമുക്ക് മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ഡൽഹി അവിടേക്കൊന്ന് പോയി നോക്കാം ജെ എൻ യു ജാമ്യാമിലയും ഒക്കെ രാജ്യവിരുദ്ധ ശക്തികളുടെ വിഹാര കേന്ദ്രങ്ങളായി ഇടത് ജിഹാദി തീവ്രവാദികളുടെ ഈറ്റില്ലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴായി കണ്ടതാണ് നമ്മൾ രാജ്യമൊട്ടുക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അനുഭവിച്ചതാണ് പക്ഷേ ശക്തമായി തന്നെ നടപടികൾ ഉണ്ടായി അവരുടെ രാജ്യവിരുദ്ധ സമരങ്ങളൊക്കെ തന്നെ പൊളിച്ചെടുക്കപ്പെട്ടു ഷഹീൻ ബാഗ് കാലിയായിരിക്കുന്നു മിലയിൽ ഒരു പ്രൊഫസറുണ്ട് ഉണ്ട് പേര് അബ്രാർ അഹമ്മദ് ഇയാൾ എങ്ങനെ ഡോക്ടറേറ്റ് നേടി എങ്ങനെ ഏത് വിഷയത്തിൽ പ്രൊഫസറാണ് എന്നൊന്നും നമുക്ക് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ് ഡോക്ടർ അബ്രാർ അഹമ്മദ് ഈ അബ്രാർ അഹമ്മദ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു വളരെ അഭിമാനത്തോടെയുള്ള ഒരു ട്വീറ്റാണ് കേട്ടോ ഇതാണ് ട്വീറ്റ് ഓൾ മൈ സ്റ്റുഡൻസ് ആർ പാസ്ഡ് എക്സെപ്റ്റ് ഫിഫ്റ്റീൻ നോൺ മുസ്ലിംസ് അതായത് പതിനഞ്ച് അമുസ്ലിങ്ങളായ കുട്ടികൾ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അവരെ തോൽപ്പിച്ചതാണ് അതും അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് തോൽപ്പിച്ചത് എന്നും പറയുന്നുണ്ട് കേൾക്കാം ഹൂ ഹാവ് ടു റീ അപ്പിയർ സി എ എ ഇഫ് യു പ്രൊട്ടസ്റ്റ് സി എ എ പ്രൊട്ടസ്റ്റ് ഐ ഹാവ് ഫിഫ്റ്റി ഫൈവ് സ്റ്റുഡൻസ് ഇൻ മൈ ഫേവർ സി എ എ സപ്പോർട്ട് മെജോറിറ്റി വിൽ ടീച്ച് യു ലെസൺ ഇഫ് പ്രൊട്ടസ്റ്റ് നോട്ട് എൻസ് ഡ്യൂ ടു കൊറോണ യുവർ സിമ്പിൾസ് ഓഫ് പ്രൊട്ടസ്റ്റ് ബി എറേസ്ഡ് ഐ വണ്ടർ വൈ ദൈ ഹെയ്റ്റ് മീ അതായത് ഇതിൻ്റെ രത്ന ഇതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ഇംഗ്ലീഷ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ അതായത് എൽ കെ ജിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ചിരിച്ചു പോകും മാംഗിൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഭാഷയെ ഇങ്ങനെ വികലമാക്കുന്നത് അറിയാൻ വയ്യെങ്കിൽ മിണ്ടാതിരുന്നുകൂടി അല്ലെങ്കിൽ അറിയാവുന്ന ഭാഷയിൽ എഴുതിക്കൂടി ഈ ആംഗലേയ ഭാഷ വിശ്വഭാഷയെ ഇങ്ങനെ തേജോവധം ചെയ്യണോ എന്ന് ഈ അബ്രാർ അഹമ്മദ് എന്ന അധ്യാപകനോട് അധ്യാപകനാണോ അല്ലെങ്കിൽ എങ്ങനെ അധ്യാപകനായി എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും ഇയാൾ ഇങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത് അയാൾ ഉദ്ദേശിച്ചത് ഇതായിരിക്കാം അതായത് പതിനഞ്ച് നോൺ മുസ്ലിംസ് മുസ്ലിം വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തോൽപ്പിച്ചിരിക്കുന്നു സി എ പ്രൊട്ടസ്റ്റിന് എതിരെ നിന്നവർ അതായത് സി എ എയ്ക്ക് അനുകൂലമായി നിന്നവർ പ്രൊട്ടസ്റ്റിന് എതിരെ നിൽക്കുന്നവർ ആ ഒരു വിഷയത്തിൽ അനുകൂലമാണല്ലോ നിന്ന അഹിന്ദു അമുസ്ലിങ്ങളായ കുട്ടികളെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു ബാക്കിയുള്ള അൻപത്തിയഞ്ച് കുട്ടികൾ എനിക്ക് സപ്പോർട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ നടപടികൾ സി എ എ പ്രൊട്ടസ്റ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ ആവർത്തിക്കും തോൽപ്പിക്കും എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലയോ അധ്യാപകൻ എന്ന് പറയുന്ന മനുഷ്യ താങ്കൾക്ക് നാണവും മാനവുമുണ്ടോ താങ്കളെ അധ്യാപകനായി കാണുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് മുന്നിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു ഈ ഇത്രയും ഭീതിതമായൊരവസ്ഥയിൽ രാജ്യം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്യാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് വേദനയോടെ ചോദിച്ചു പോകുന്നു തൻ തന്നെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല താൻ തൻ്റെ നിലവാരം കാണിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ ജാമ്യാ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ ആർക്കും എങ്ങനെയും അധ്യാപകനാകാം ഏത് വഴിയിൽ കൂടെ പോകുന്ന തെണ്ടിക്കും അധ്യാപകനാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി ഇംഗ്ലീഷ് അറിയില്ല ഒന്നും അറിയില്ല ഇന്ത്യ എന്തെന്നറിയില്ല ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ അമുസ്ലിങ്ങളായ കുട്ടികളെ തോൽപ്പിച്ചു അത് താങ്കൾ തോൽപ്പിച്ചു എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ യഥാർത്ഥ ജയം അവരുടേതാണ് എന്ന് കൂടി താങ്കൾ മനസ്സിലാക്കൂ അവരെ അവരെ മനഃപൂർവ്വം താങ്കൾ തോൽപ്പിച്ചതാണ് എന്ന് അഭിമാനത്തോടെ ട്വീറ്റ് ചെയ്യുന്ന അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന തന്നെയോർത്ത് ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ ജനങ്ങൾ ലജ്ജിക്കും തനിക്കൊന്നും നാണമല്ലേ താനൊക്കെ എവിടുത്തെ അധ്യാപകനാണ് കഷ്ടം തന്നെ തന്നെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല ഡോക്ടർ അബ്രാർ അഹമ്മദ് താൻ ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത് താൻ എങ്ങനെ അധ്യാപകനായി കഷ്ടം തന്നെ ഈ സി എ എ പ്രൊട്ടസ്റ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ ഈ കൊറോണ ഈ കാലത്ത് വലിച്ചടിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ പോലെയുള്ള വിവരദോഷികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വളരെയധികം ചർച്ചയായിട്ടുണ്ട് തീർച്ചയായും ഇത് യു ജി സി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് വ്യക്തമായ നടപടി മിലിയ യൂണിവേഴ്സിറ്റിക്കും ഇയാൾ പ്രവർത്തിക്കുന്ന അബ്രാർ അഹമ്മദ് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാകും കാരണം ഇത് സ്വതന്ത്ര യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമെങ്കിലും ഇതിനകത്ത് ഒരു നിയമവശമുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിൻ്റേതായ ഒരു പ്രവർത്തന രീതിയുണ്ട് ഇതൊന്നും അല്ല ഇയാളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം വേറൊന്നും പറയാനില്ല വെബ് ഡെസ്ക് ന്യൂസ്